നമസ്കാരം. സാംസ്കാരികത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഇടപ്പോൾ അജികുമാർ, സർഗധനായ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ. ഇപ്പോഴ് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കൂടി പ്രവർത്തിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും കഥയെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ ഇടപ്പോളിന് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം. അങ്ങയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട്, സാഹിത്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വയസ്സിലാണ് കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്? ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ എനിക്ക് എഴുത്തിനോടൊരു വലിയ ആഭിമുഖ്യമുണ്ട് ചെറുപ്പം തൊട്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കൈയെഴുത്ത് മാസികയിൽ തുടങ്ങി എൻ്റെ എഡിറ്ററായിട്ട് നിന്നു. അന്നൊക്കെ നമ്മുടെ മോഡലി ബാറ്റൺ ബോസ് ഒക്കെ വെളുപ്പിക്കരാമേന്ദ്രനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കവിത കഥകളൊക്കെ ഞാൻ നോക്കി. ഞാൻ ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു കരിമൂർഖൻ എന്നൊരു നോവൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അത് ഡിസ്പോസ് ചെയ്തു, കാരണം അതൊന്നും സാഹിത്യമൂല്യമുള്ളതല്ല അന്നത്തെ അക്കാലത്തെ ഒരു. അപ്പം അങ്ങനെ വരികയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലും ചെറിയ പ്രായത്തിൽ തന്നെ എഴുത്തു തുടങ്ങി. അതെ അതെ, ഞാൻ എട്ടാം ക്ലാസ്സിൽ തൊട്ടാണ് എഡിറ്ററാണ്. ഞാനൊരു ഒരു കൈയെഴുത്ത് മാസത്തിൽ എഡിറ്ററാണ് എട്ടാം ക്ലാസ്. കുട്ടികളുടെയൊക്കെ ഉള്ളു വലിയ അതിനൊരു ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സാഹിത്യ നിലവാരം കാണാൻ സാധ്യമല്ല. എങ്കിൽ പോലും ഞാനീ പറഞ്ഞ ഈ കോട്ടയം പുഷ്പനാഥ് ഇവരുടെ എല്ലാം അന്നൊക്കെ വായിക്കും. ഞാൻ വീട്ടിലെല്ലാം ഈ മംഗളവും മംഗളമല്ല മനോരമയും മനോരാജ്യവും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞല്ലേ, ചെറുപ്രായമല്ലേ. അപ്പം അതനുസരിച്ച് ഞാൻ കരിമൂർഖൻ എന്നൊരു നോവൽ തന്നെ എഴുതിയിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ കത്തിച്ചില്ല, കാരണം അതൊക്കെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത രീതിയിലേക്കുള്ള അന്നത്തെ ഒരു അല്ല. നമ്മൾ എങ്കിൽ പോലും നമ്മൾ എഴുത്തിൻ്റെ ആദ്യ വഴികൾ തെളിയുമ്പോൾ ആ ചെറിയ പ്രായത്തിലെ രചനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജ് എഴുതും, നിരന്തരമായി എഴുതുമായിരുന്നു. പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രാമീണ ഗ്രന്ഥശാല, പിൽക്കാലത്ത് ഞാൻ എൻ്റെ ലൈബ്രറിയനും സെക്രട്ടറിയും പ്രസിഡൻ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടു. അന്നത് പൂട്ടിക്കിടക്കുകയാണ്. ആ അത് ലൈബ്രറിനായി നിൽക്കുന്ന ഒരാളാണ്, പേര് പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ. അദ്ദേഹത്തിന് ബീഡിയും അന്നത്തെ കാലത്ത് 50 വയസ്സേക്ക് 3 ബീഡിയൊക്കെ ഇരുന്ന കാലം ബീഡി മേടിച്ചു കൊടുത്ത പുള്ളിയെ കൊണ്ട് തുറപ്പിച്ചു ചാക്കിനകത്ത് പുസ്തകമെല്ലാം കൊണ്ടു ഞാൻ വീട്ടിൽ കൊണ്ടു. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്നാണിത് വായിക്കും, തച്ചത് വായിക്കും, രാവിലെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ലോക ക്ലാസിക്കൽ ക്ലാസിക്കൽ മിക്കവാറും എല്ലാ ക്ലാസിക്കും എല്ലാം മലയാളത്തിലെ ബുക്കുകളടക്കം. അപ്പോൾ ആ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിനിടയിൽ. ലൈബ്രറിയുടെ പേര് ദേശസേവനി ലൈബ്രറി എന്നാണ്. ഞാൻ ആ പിൽക്കാലത്ത് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്, ലൈബ്രറിയനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രന്ഥശാല എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എഴുത്തുകാരനായി വളർത്തിയിൽ വലിയ സംഭാവന നൽകിയ ഒരു ഒരു പ്രസ്ഥാനമാണ് ഇടപ്പോൾ ദേശസേവനി ലൈബ്രറി. അപ്പോൾ അത് ഇപ്പം നിലവിലത് ഇല്ല, പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ജന്മനാടിന്റെ പേരും അങ്ങയുടെ സാഹിത്യ രചനകളുടെ പേരുമായി ബന്ധപ്പെട്ട് എഴുതാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായിട്ടുണ്ട്? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ച നാടാണ് ഇടപ്പോൾ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള വളരെ നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ഒരു പ്രദേശമാണ് ഇടപ്പോൾ. എനിക്ക് രണ്ട് പ്രദേശമാണ് ഏറ്റവും ഇഷ്ടം. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് എൻ്റെ സ്വന്തം നാട് എൻ്റെ ജന്മപ്രദേശമായ ഇടപ്പോണും പിന്നെ ഇടുക്കിയാണ്. ഇടുക്കി ഏറ്റവും ഹൈറേഞ്ചാണ്, അതായത് നെടുങ്കണ്ടം, കുന്നത്തടി, പാമ്പാടും പാറ, രാമക്കമ്മേട് തുടങ്ങി നമ്മുടെ ഈ പ്രദേശം. ഇതാണ് എൻ്റെ കഥകളുടെ അറിയുന്നത് തന്നെ ഇവിടെയാണ്. എൻ്റെ ഒരു പിരിയൻകോണി ഒരു കഥ, അത് ഒരു പ്രസിദ്ധ നിർമ്മാതാവ് പറഞ്ഞു, ഇപ്പോൾ ആർക്കും കൊടുക്കരുത്, അതിന് ചെറിയൊരു കാര്യങ്ങൾ ചെയ്തിട്ട്. അതായത് മാമാങ്കം ഒരു സിനിമയുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്ത വേണുക്കുന്നപോലെ അദ്ദേഹം പറഞ്ഞു അത് ആർക്കും തൽക്കാലം കൊടുക്കരുത് എന്ന് പറഞ്ഞു. കാരണം അതിനകത്തൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ ആണ് അവർക്കാണ് പ്രാധാന്യം. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ വെച്ച് സിനിമ എടുക്കുന്ന ഒരു ചെറിയ വിജയിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടോ, സിനിമ എന്നൊരു ബിസിനസ് കൂടാണ്. എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു ചെറിയൊരു ടിപ്പണി ചെയ്തിട്ട് അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഈ ഇടുക്കി രാമക്കൽമേട് പാമ്പാടും പാറ മർഫി സാഹിബ് അങ്ങനെ തുടങ്ങി നമ്മൾ അവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. അപ്പോൾ ഇടപ്പോണും ഇടുക്കിയിലെ ഹൈറേഞ്ചും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എൻ്റെ ഇടുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടല്ലേ എനിക്ക് നാട്ടിൽ ട്രാൻസ്ഫർ കിട്ടാത്തതല്ലോ, ഇവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ അല്ല, എനിക്ക് എപ്പോൾ വേണം പോകല്ലോ. വീട്ടിലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്താ നിങ്ങൾക്ക് അവിടെ നിന്ന് സെറ്റപ്പ്. ഞാൻ സെറ്റപ്പ് ചെയ്താണ് ഇത് നല്ല എന്തൊരു പൊല്യൂഷൻ ഫ്രീ ഒരു പ്രദേശം, എവിടെ നോക്കിയാലും മനോഹരം. നമുക്കൊരു ഡെസ്റ്റിനേഷൻ പറയാനില്ല, എല്ലായിടവും നല്ല മനോഹരം അല്ലേ സർ? എവിടെ ശരിയല്ലേ സാർ, നമുക്ക് എവിടെ നോക്കിയാലും നല്ല സൗന്ദര്യവും ഉള്ള പ്രദേശം. നമുക്ക് മറ്റേ അവിടെയൊക്കെയാണെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പോയാലും ഉള്ളു ഇതവിടെ. അതായത് സക്സസ് എന്നതിനെ കുറിച്ചൊരു വർത്തമാനമുണ്ട്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ 10ാം ക്ലാസ് പാസ്സായി, വലിയ റാങ്ക് പാസ്സായി, 10ാം ക്ലാസ് പാസ്സായപ്പോൾ അയാൾ വിജയിച്ചു എന്ന് പറയാം സക്സസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വലിയ റാങ്കിൽ പാസ്സാകും, അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയും. ആ MBBS എൻട്രൻസ് കിട്ടുന്നു, എല്ലാം വിജയിച്ചു. പക്ഷേ അദ്ദേഹം ആദ്യം MBBS എടുത്ത് ചികിത്സിച്ച ഒരു മനുഷ്യനെ ഒരു ചികിത്സ എടുത്ത് അയാൾ മരിച്ചു പോയാൽ സക്സസ് പൊളിയും.
അപ്പൊ സക്സസ് എന്നൊരു കണ്ടിന്യൂസ് ആയ പ്രോസസ്. അത് തന്നെ ഇടുക്കിയുടെ സൗന്ദര്യം, ഇടുക്കിയുടെ സൗന്ദര്യം ഏറ്റവും പ്രധാന ഒരു സ്ഥലമല്ലേ, എല്ലാ സ്ഥലവും എല്ലാ സ്ഥലവും അതാണ്. അപ്പൊ എനിക്ക് ഇടുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിൽ ചേർന്ന പ്രദേശമാണ് ഇടുക്കി. ഇടുക്കിയിൽ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ഇടുക്കിയിലെ പെരുവന്താനം, പാമ്പാടും പറ, പാമ്പാടും പറഞ്ഞാൽ ദീർഘകാലം ആറ് വർഷം ജോലി ചെയ്തു. നാട്ടിൽ ട്രാൻസ്ഫർ കിട്ടി ഞാൻ പോയില്ല. പിന്നെ കൊന്നത്തടി ജോലി ചെയ്തു. നെടുങ്കണ്ടം ഇപ്പൊ 3 വർഷത്തോളം ആവും നെടുങ്കണ്ടം സെക്രട്ടറി നിലയിൽ. അപ്പൊ അതുകൊണ്ട് ഇടുക്കി വല്ലാത്ത മതാലസമായ, അല്ല സാറ്, സാറിനൊക്കെ വല്ലാതെ നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നു എന്നുള്ള മാത്രമല്ല, അത് നിങ്ങൾക്ക് വല്ല അഭിമാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആണ്. ഇപ്പൊ അങ്ങേ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ, ഇടുക്കിയിലെ വല്ലപ്പോഴും വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുമ്പോഴേ എനിക്ക് ഇടുക്കിയെ അത്രമാത്രം ഇഷ്ടമാണ്, എന്റെ ജന്മനാട് പോലെ എന്ന് പറയുന്നത് വലിയൊരു അടയാളപ്പെടുത്തലാണ് ഇടുക്കി. അല്ല സാർ, ഇടുക്കി എന്നെ സംബന്ധിച്ച് എന്റെ രണ്ടാം നാടാണ്. എന്റെ കഥകളിലും പോലും ഇടുക്കി, ഇപ്പൊ തന്നെ പുതിയ പുസ്തകത്തിന് സന്യാസിയോടെ, സന്യാസിയോടെ കഥയല്ല, പക്ഷെ എന്തൊരു മനോഹരമായ പേര് ഇടുക്കിയിൽ സ്ഥലപ്പേരുകൾ തന്നെ, രാജകുമാരി, സേനാപതി. ഇപ്പൊ അങ്ങയുടെ പുതിയ കഥ സന്യാസിയോടയിലെ എൽ സി സ്വാമിമാർ, സന്യാസിയോടെ എൽ സിയിലെ സ്വാമിമാർ, എന്താണ് അതിന്റെ ഇതിവൃത്തം? എന്താണ് അത്? ഞാന് ബേസിക്കലി എനിക്ക് രാഷ്ട്രീയമുണ്ട് സാർ, അതിപ്പോ സാറിന് ഉണ്ടെന്നാണ് എന്റെ വിചാരം. പൊളിറ്റിക്കലി മനുഷ്യന് പൊളിറ്റിക്കൽ ആവണം, എന്ന് വെച്ചാൽ പാർട്ടിസൺ കക്ഷി രാഷ്ട്രീയത്തിലല്ല, നമുക്കൊരു പൊളിറ്റിക്സ് എപ്പോഴും. ലോക്കൽ കമ്മിറ്റിയാണ്. അപ്പൊ ലോക്കൽ കമ്മിറ്റിയിൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിലെ, എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കുത്തല നൂറിനാടാണ്. അവിടെ ഓരോ മണ്ഡന്മാർ ഒരു പരിഷ്കാരം, അവിടെ ലോക്കൽ കമ്മിറ്റി നടന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ കഥ. പലപ്പോഴും ഇപ്പൊ അങ്ങയുടെ കഥ വായിക്കുമ്പോഴും അങ്ങയുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോഴും ഉള്ളിൽ തോന്നുന്നത് ആരോടായാലും തുറന്നു പറയാനുള്ള ഒരു കാര്യം പറയണ്ടേ സാർ? എന്തെങ്കിലും പറയാതിരിക്കും. ഇപ്പൊ ഞാൻ, എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലെ ഒരു ജീർണത ഉണ്ടെങ്കിൽ തിരിച്ചു പറയണ്ടേ? തിരുത്തി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ കഥ 2017 അത് കലാമതി പ്രസിദ്ധീകരിക്കപ്പോ വലിയ ആളുകൾ എന്നെ ഭീഷണിപ്പെടുത്തി, കുറെ ആൾ പറഞ്ഞു ഇനി അങ്ങനെ പാർട്ടിക്ക് എതിരെഴുതി. ഞാൻ പറഞ്ഞൊരു സുഹൃത്ത്, ഞാൻ പാർട്ടിക്ക് എതിരല്ല. എത്ര കഥകൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്? 10-30 കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? എല്ലാം പ്രസിദ്ധീകരിച്ചു, എല്ലാം പ്രധാനപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധീകരിച്ചു. അങ്ങ് ഒരു ലിറ്റിൽ മാഗസീനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നല്ലോ. ലിറ്റിൽ മാസിക, കൈയെഴുത്ത് മാസിക. ആ പിന്നെ ലിറ്റിൽ മാഗസീനുമായിട്ട് ഇപ്പൊ നൂറിനാട് എന്ന് പറയുമ്പോഴേ ഉണ്മമോഹന്റെ, ഉണ്മമോഹന്റെ അദ്ദേഹത്തിന്റെ എന്റെ അടുത്ത സുഹൃത്താണ്, നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളെ നാട്ടില് സാംസ്കാരിക പ്രവർത്തനത്തിൽ നമുക്കെല്ലാം പ്രയോജനമായി നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉണ്മയിലെ എന്റെ കഥ വന്നത്, കാരണം എന്റെ കഥ കുറച്ച് ലെങ്തി ആയി പോയോണ്ടു. എന്നാലും നല്ല എന്നോട് ഒരു പുസ്തകം തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല അടുപ്പമുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, വലിയ തോതിൽ അവിടെ ഈ ഇടപെടുന്ന ആളുമാണ്. ആദ്യ പുസ്തകം ദൂത്ത് സാഗറിലെ ദുൽപോടന. ദൂത്ത് സാഗർ എന്ന് പറയുമ്പോൾ ഗോവയിലെ, ഞാൻ ഇടയ്ക്ക് ആർമിയിലൊക്കെ ജോലി ചെയ്തു. ദൂത്ത് സാഗർ ഗോവയിലെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിലെ ഒരു വെള്ളച്ചാട്ടം. ദൂത്ത് സാഗർ ദുൽപോടം എന്ന് പറഞ്ഞാൽ നാടൻ പാട്. അപ്പോൾ പേരിനൊരു ഇതുള്ളൂ, ആളുകൾ പലരും ചോദിച്ചു എന്താ അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഇപ്പം കലാഭമണിയുടെയൊക്കെ ചലക്കൂട്ടി ചന്തയ്ക്ക് പോകുമ്പോ എന്നൊക്കെ പറഞ്ഞൊരു, അതേപോലെ നാടൻ പാട്ടുണ്ട്. ഇതിന് ലിറ്റററി മീനിങ് ഒന്നുമില്ല. പക്ഷേ നാടൻ ഫോക്ക് സോങ്സ് ആണ്. നമ്മുടെ കുട്ടപ്പ സാറിൻ്റെ ഫോക്ക് സോങ് അല്ല കലാഭമണിയുടെ ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ ഗോവയിലുള്ള കൊങ്ങിണി നാടൻ പാട്ട്. അതിന് യാതൊരു ലിറ്റററി മീനിങ്ങും ഇല്ല. പോടാ 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 ആ സൈസുള്ള പാട്ടുകൾ, പക്ഷെ അതിനൊരു അവിടുത്തെ ജനം ഏറ്റെടുക്കുന്നത്. അപ്പൊ അതാണ് ദുൽപോടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാടൻ പാട്ടെന്നേ ഉള്ളൂ. സാഗറിലെ ദൂത്ത് സാഗറിലെ ദുൽപോടം എന്ന് പറയും. അത് ഞാൻ ആർമിയുമായി ബന്ധപ്പെട്ടു. സൈന്യത്തിൽ എത്ര വർഷം സേവനം? ഞാൻ 5 വർഷം ജോലി. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് നാട്ടിൽ ജോലി കിട്ടി, ഡിസ്ചാർജ് കിട്ടി, തരികയും വരികയും ചെയ്തു. ഈ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അവിടെ? അതെ, അവിടുന്ന് പിന്നെ ആർമിന്ന് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നു. സെക്രട്ടറി ആയത്? സെക്രട്ടറി ആയിട്ട് ഇപ്പം 3-4 വർഷമായി. 4 വർഷമായി. ആദ്യം പെരുവന്താനത്താ ജോലി ചെയ്തത്? ആദ്യം ഇടുക്കി ജില്ലയല്ല, ഇടുക്കി ജില്ലയിൽ ആദ്യം പെരുവന്താനം. പെരുവന്താനം പിന്നെ പാമ്പാടും പറ. അതുകൊണ്ട് എനിക്കൊരു എവിടെ എനിക്ക് വേറെ സ്ഥലത്തേക്ക് വന്നാലും ഞാൻ പോയി അത് ഇങ്ങോട്ട് ഇടിക്കും. ഇപ്പൊ പിന്നെ നമ്മളിപ്പോ ഇടുക്കി ജില്ലയിൽ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈയിടെയായിട്ട് ഇൻഡിജിനിയസ് ആയിട്ട് ഒത്തിരി ആളുകൾ ജോലി വരുന്നുണ്ട്. മറ്റെല്ലാം പുറത്തുള്ള ആൾക്കാർ എന്നോട് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നമുക്ക് നിലനിൽക്കുന്ന ആർക്കും തടസ്സമില്ല. ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് നിൽക്കാം 3 വർഷം 2 വർഷം ആകുമ്പോൾ നമ്മൾ മാറ്റും. ഇവിടെ അങ്ങനെയില്ല, നിൽക്കുന്നോ നിന്നോന്ന് പറഞ്ഞു. ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ജനപ്രതിനിധികളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരാളാണ് പഞ്ചായത്ത് സെക്രട്ടറി. എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് കാണുന്നത്? സാറേ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ജോലി ചിലപ്പോൾ നമുക്ക് മുഷിപ്പാൻ തോന്നും, പക്ഷെ എന്നാലും വൈവിധ്യമാർന്ന പ്രവർത്തികളാണ്. മറ്റേ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയാൽ പേര് ടാക്സ് അടയ്ക്കുക, പോക്കുവരം ചെയ്യുക, സ്ഥിരം ഓരോ ജോലികളേ ഉള്ളൂ. കൈവ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അങ്ങനെയുള്ളൂ. അല്ലെ വേറെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും ഇതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോന്നും. ഇന്നലെയാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വന്നു, സാർ കൽക്കൂന്തലിലെ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചു, കൽക്കൂന്തലിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചു. സെക്രട്ടറി എന്ത് ചെയ്യുന്നു?
നമ്മുടെ സഹോദരൻ, ഞാനിപ്പോൾ ഈ 50 വയസ്സാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി പട്ടിയെ കൊല്ലാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ നമ്മൾ ഫോഴ്സ് അല്ലേ ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ വിവിധങ്ങളായ, നമുക്ക് ചിലപ്പോൾ തലവേദന തോന്നുമെങ്കിലും ഞാൻ ഇതിനെയൊക്കെ വളരെ രസകരമാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ വരുമ്പോൾ ചില ആളുകളുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല, അതങ്ങനെ പറ്റത്തുമില്ല. പക്ഷേങ്കിൽ പോലും അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ചിലർ എത്ര പറഞ്ഞാലും നമ്മളെ ഇപ്പം തന്നെ ലൈഫിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നു. ഒരു സ്ത്രീ വന്നിട്ട് അവർ അപേക്ഷ കൊടുത്തിട്ടില്ല, ഒന്ന് അപേക്ഷ കൊടുത്തവർക്ക് മാത്രമേ പരിഗണിക്കാൻ പറ്റൂ. അപ്പോൾ അവർക്ക് 50% സ്ഥലം കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കളക്ടറോട് പറയുന്നു, ഞാൻ പറയുന്നു കളക്ടറായാലും ഗവൺമെൻറ് പോളിസി കയറി ഒന്നും പറ്റത്തില്ല. അപ്പം എന്നാൽ ശരി, ഇയാൾ പോയി കളക്ടറോട് പറയാം, അങ്ങനെ നമുക്ക് ഇക്കാരോട് പറയാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ ജനത്തോട് സേവനത്തോടെ അത് നിൽക്കുകയും ജനത്തിന് ഒരു നമ്മൾ കമ്മിറ്റ്മെൻറ്റ്സ് വേണം. അപ്പം അതൊരു അനുനയത്തെ ഞാൻ പറഞ്ഞു, പക്ഷേ അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, കളക്ടറോടൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല, നിങ്ങളത് കളക്ടറോട് പറഞ്ഞു നോക്കുക. എന്നാലും ഇതിന് നിങ്ങൾ അപേക്ഷ കൊടുക്കാത്ത ആളിന് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു പെറ്റീഷൻ ആദ്യം നിങ്ങൾ ലൈഫിന് അപേക്ഷ കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പീൽ പറ്റുമെന്ന്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നല്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല. എങ്കിലും എന്നാൽ കളക്ടറോട് കൊടുക്കത്തില്ല, ഞാൻ പറഞ്ഞു ഒരു പെറ്റീഷൻ എന്തെങ്കിലും കൊടുത്തേക്കാൻ മതി. കാരണം ആളുകൾ ഇപ്പം നമ്മൾ ധിക്കാരപരമായി പറഞ്ഞാൽ സാർ അതിനെന്താ അറിയോ, അത് അറിയാമല്ലോ. ഒന്നാമത് ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരെ പറ്റി പൊതുവേ ആളുകൾക്കൊരു അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ, പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം അത് ഉണ്ണിക്കുട്ടിന് ജോലി കിട്ടുന്നില്ല, ഗോപിനാഥൻ്റെ സിനിമയിൽ പറഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് എല്ലാം വലിയ ന്യായമാണ്, കിട്ടിക്കഴിഞ്ഞവനങ്ങ് മനസ്സിലാട്ടാവുന്ന രീതിയിലായി. അതെനിക്കതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പക്ഷേ ഒരാൾ വരുമ്പോൾ ജനത്തിന് നമുക്ക് ശമ്പളം തരുന്നത് എന്താണ്, ഈ ആളുകൾ സംസാരിക്കാൻ വേണ്ടിയും അവരുടെ പ്രശ്നം പരിഹരിക്കാനും, പിന്നെ എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോഴും നമുക്കപ്പോൾ അതനുസരിച്ച് നിൽക്കേണ്ടി വരും. എന്തായാലും വീണ്ടും നമുക്ക് എഴുത്തിൻ്റെ വഴിയിലേക്ക് പോകാം. നാട്ടിലെ വായനശാല ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ. പിന്നീട് ശരിക്കും വായന ഒരു ഗൗരവമായിട്ട് എടുത്തത് കലാലയ കാലത്താണ്. കലാലയ പഠന കാലത്ത് വായിച്ചു, നന്നായി വായിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് ഈ ഒരു എൻ്റെ ഒരു കഥയുണ്ട് ഈ പുസ്തകത്തിൽ മത്സരം. അത് ഇപ്പോൾ സാർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ കോളേജിലെ ചെറുകഥാ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അന്ന് കൃഷ്ണപ്രസാദ് വയനാട്ടിൽ നല്ല പിന്നിൽ MLA ആയ ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയിലും താലൂക്ക് ഭാരവാഹിയൊക്കെ ഇരുന്ന കാലത്ത് അദ്ദേഹം വന്നിട്ട് അവിടെ വന്ന് പറഞ്ഞു, നമ്മുടെ ആരെങ്കിലും കഥയുണ്ടോ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുണ്ട്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അല്ല നമ്മുടെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? അല്ല ഏത് ഈ കഥ മാത്രമല്ല പലതിലും. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു സഹാവ് പറഞ്ഞത്, ആ അജിയുടെ ഒരു കഥയുണ്ടല്ലോ, ആ പേരും കേട്ടി അഡ്രസ്സ് എഴുതിക്കാൻ പോയി. ആ ശരി, ഞാൻ ചെന്താ അത് നമ്മളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അത് ഞാൻ പറയാം അങ്ങനെ എന്ത്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു ശരിയായിട്ടുണ്ടല്ലോ. നമ്മളിപ്പം യൂണിവേഴ്സിറ്റി ചെറുകഥാ മത്സരത്തിൽ നമുക്കൊരു ഫസ്റ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയാൽ നമുക്കൊരു ക്രെഡൻഷ്യൽ ഒരു അംഗീകാരമാണ് എന്ന് പറഞ്ഞത്. അവസാനം വേറൊരു ബാക്ക്ഡോർ അപ്പോയിൻമെൻറ്റ് വേണ്ടല്ലോ, അല്ലാതെ എഴുതിക്കൊണ്ട് ഞാൻ അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി ഇത് മത്സരിക്കാതെ ഞാനൊരു കഥ എഴുതി. അത് ഞങ്ങളുടെ സംഘടനയുടെ ആയിരുന്നു മാഗസിൻ. ഞാനത് ആ കോളേജ് മാഗസിനിൽ തന്നെ ആ കഥ അച്ചടിപ്പിച്ചു. അത് ഞാൻ അത് ഈ പുതിയ പുസ്തകത്തിലുണ്ട്. ഞാൻ ആ അത് തന്നെ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം സംസ്ഥാന ജോയിൻ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം പിന്നീട് MLA വയനാട്ടിൽ നിന്ന് കൃഷ്ണൻ. അപ്പം അങ്ങനെ ഉണ്ട്. എന്തായാലും ഉറച്ച നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലരെയും പലരെയും നമ്മൾ പറയും, ഇന്ന് പലരെക്കുറിച്ച് പറയുമ്പോൾ ആടിയാടി പോകുന്ന ഓരോ തരത്തിനും താളത്തിനും ഒത്തു മാറുന്ന സ്വഭാവക്കാരാണ്. എവിടെ പഠിച്ചത്? ഞാൻ സാറേ ലോവർ പ്രൈമറി അല്ല LP സ്കൂളിൽ ഞാൻ കുതിരയുടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. പിന്നെ എടപ്പോൺ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മാവേലിക്കര വിഷമൂറി കോളേജിൽ പഠിച്ചു, പന്തളം NSS കോളേജിൽ പഠിച്ചു. അങ്ങനെയാണ് പഠിച്ചത്. എഴുത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, എപ്പോഴാണ് എഴുതുന്നത്, എഴുതാനായിട്ട് എങ്ങനെയാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ കാഴ്ചകൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിടുക, എന്താണ്? അല്ല മനസ്സിൽ കുറിക്കും. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എഴുത്തുകാരൻ നിലയിൽ നമ്മൾ കണ്ണും കാതും തുറന്നു വെക്കുകയാണ്. ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇപ്പം തന്നെ ഞാൻ എഴുതിയ കഥകളേക്കാൾ ഇരട്ടിയോ അഞ്ചിരട്ടിയോ കഥകൾ എഴുതാത്തുണ്ട്. അപ്പം നമ്മൾ തുറന്നു വെക്കുക, നമ്മുടെ ഇത് വെക്കും. പിന്നെ ചില കഥകൾ ഇപ്പം മലയാളത്തിലായാലും ലോകത്തായാലും എന്തിനു വേണ്ടി സാഹിത്യകാരം വേണ്ടി, ഞാനൊരു കഥ എഴുതിയില്ല എന്നുള്ളതുകൊണ്ട് മലയാള സാഹിത്യം നശിച്ചു പോകത്തില്ല. ഞാനൊരു കഥ എഴുതിയതുകൊണ്ട് മലയാള സാഹിത്യം നശിക്കരുത് എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ പല കഥകളും ഇപ്പോൾ എഴുതാത്ത കഥകൾ ചില കഥകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കഥകൾ ഇത് ഇങ്ങനെ മനസ്സിൽ വരും, നമ്മളതിൻ്റെ നോട്ടൊക്കെ എഴുതും, പിന്നെ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു ആലോചിച്ചുകൊണ്ട് കുറേ കാലം ഞാൻ ആലോചിക്കും. അത് ഒരു കഥ എഴുതി ഒന്നര തന്നെ എഴുതുകയല്ല, അത് നല്ല ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ എൻ്റെ നോട്ട് എഴുതുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ഡ്രാഫ്റ്റൊക്കെ എഴുതും. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പണ്ടൊക്കെ സി രാധാശൻ അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും സംസാരിക്കുന്നത് അദ്ദേഹം നേരത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞു പുള്ളി കമ്പ്യൂട്ടറിലാട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു അത്ഭുത, കമ്പ്യൂട്ടറിൽ എഴുതാൻ പറ്റും. ഇപ്പം ഞാനും അത് തന്നെ കമ്പ്യൂട്ടറിലാണ് എഴുതുന്നത്. പക്ഷേ എഴുതി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പറയാം ഇതൊന്നും ഇതൊന്നും കാര്യമില്ല. കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നൊരു സാഹിത്യശാലയാണ് കഥയാണ്.
കവിതയ്ക്ക് പോലും അത്രയും വരുന്നില്ല. അത് ലോകോത്തരമായി വലിയ കഥകളിവിടെ ഉണ്ടാകും. ആ കഥയിടയ്ക്ക് നമ്മുടെ ഈ പൊട്ടക്കഥ വെച്ചിട്ട് കാര്യമുണ്ടോ, ഈ കഥയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ പല കഥകളും നമ്മൾ ഉപേക്ഷിക്കാം. പിന്നെ ചില കഥകൾ നമ്മൾ എഴുതി ടൈപ്പ് ചെയ്ത് തീർത്തിട്ട് ഞാനതങ്ങ് നിർത്തും, അങ്ങ് വിട്ടേക്കും. പിന്നെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വീണ്ടും ഈ കഥ നമ്മുടെ തലയിൽ കയറുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രസിദ്ധീകരിക്കാനോ അതിനും ഭേദപ്പം ചെയ്യാറുള്ളൂ. എൻ്റെ ഒരു കഥ ഈ പുസ്തകത്തിന് നമ്മുടെ കലാമര കോർഡിനേറ്റർ എഴുതുന്നുണ്ട്, 36 തവണ ഒരു കഥ തിരുത്തി. പുള്ളി പറഞ്ഞിട്ട് പുള്ളി പരസ്യം ചെയ്തു ഒരു കഥ, പുരിയൻകോണി എന്നൊരു കഥയാണ്, പിരിയൻകോണി. അതിനകത്ത് 36 തവണ ഞാൻ തിരുത്തിയിട്ടുണ്ട്. പുള്ളി പരസ്യം ചെയ്തു, അവസാനം പ്രിന്റിന് പോകുമ്പോഴും സാധനമില്ല. ആദ്യം പുള്ളിക്ക് അയച്ചു, ഞാൻ സാർ അത് പ്രസിദ്ധീകരിക്കേണ്ടത്. അത് നമ്മുടെ ഇടുക്കിയിലെ രാമക്കമ്മിൻ്റെയും മർഫി സാഹിബിൻ്റെ ഒക്കെ ഒരു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാമ്പാടം പറയാനും ജീവിത രീതി ഇടുക്കിയിലെ കാര്യങ്ങളെല്ലാം വെച്ചു. അവസാനം ഇത് 36 തവണയാണ് തിരുത്തിയത്. ഞാൻ പറഞ്ഞു വലിയ തോതിൽ ഞാൻ തിരുത്തു, കാരണം എന്താ പറയുക, ഞാൻ എഴുതിയില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാം. എടപ്പോൾ അജികുമാർ കഥ എഴുതിയിരുന്നു, മലയാള സാഹിത്യം നശിച്ചൊന്നും പോകത്തില്ല എന്നൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട്. ഒരു ഇന്നവിറ്റബിൾ ആ ഒരു പാർട്ടല്ല നമ്മൾ ലിറ്ററേച്ചർ. അപ്പം നമ്മൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതും. നമ്മൾ എഴുതുന്നത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടെ. നമ്മുടെ സമൂഹത്തിൽ ആ കഥ വായിക്കുമ്പോൾ അത് വായനക്കാരൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒത്തിരി കഥകൾ അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പല കഥകൾ ആളുകൾ നമ്മളെ വീക്ഷിപ്പെടുത്തുമ്പോൾ ഒത്തിരി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഈയിടെ ഞാൻ പറയാം, ഇപ്പം ഈ കൊന്നത്തടിയിലിരിക്കുമ്പോൾ നമ്മുടെ ഡാമില്ലേ, നമ്മുടെ പൊന്മുടി ഡാം, പൊന്മുടി ഡാമുമായി ബന്ധപ്പെട്ടൊരു ഒരു സ്വർണ്ണ മത്സ്യങ്ങൾ തീർത്ഥാടനം ഒരു ഒരു കഥയാണ്. വളരെ ഞാൻ ഒന്നത്തടിയിൽ ഒന്നര വർഷത്തെ എൻ്റെ ഒരു എഫേർട്ടായിരുന്നു അത്. ഒത്തിരി ആളുകൾ ഇപ്പം സിനിമ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ വിഷ്വലൈസ് ചെയ്ത രീതിയിലാണ് ഞാൻ തിരക്കഥ എഴുതി കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് തിരക്കഥ എഴുതുന്ന സമയമില്ല നിലവിൽ. അപ്പം അത് തന്നെ ഒരു 10-20 തവണ തിരുത്തിയതാണ്. കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റ് കവിതകൾ പണ്ട് എഴുതുമായിരുന്നു, അതെല്ലാം പരാജയമായിപ്പോയി. കവിതകളല്ലാതുകൊണ്ട് നമ്മൾ ഇപ്പൊ അങ്ങ് എഴുത്തുകൂട്ടം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എഴുത്തുകൂട്ടം മലയാളത്തിലെ സർഗനന്ദരായ എഴുത്തുകാരുടെയും പ്രതിഭാശാലികളായ വായനക്കാരുടെ, അല്ലെ തിരിച്ചു പറഞ്ഞാൽ പ്രതിഭാശാലികളായ എഴുത്തുകാരുടെയും സർഗനന്ദരായ വായനക്കാരുടെയും ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ല, സ്വതന്ത്ര കൂട്ടായ്മയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിലുണ്ട്, ചെന്നൈയിലുണ്ട്, ചെന്നൈ എഴുത്തുകൂട്ടമുണ്ട്, ബംഗളൂർ എഴുത്തുകൂട്ടമുണ്ട്, അമേരിക്കൻ എഴുത്തുകൂട്ടമുണ്ട്, പ്രവാസി എഴുത്തുകൂട്ടമുണ്ട്, പിന്നെ UAE വേറെ എഴുത്തുകൂട്ടമുണ്ട്. അങ്ങനെ അതെല്ലാം ഒരു എഴുത്തുകാർ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ മലയാളത്തിലെ മിക്കവാറുള്ള എല്ലാ വലിയ എഴുത്തുകാരും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ഇപ്പം വിജയ് ജെയിംസ് ആയാലും എല്ലാവരും ഉണ്ട്, എല്ലാ ആളുകളിലും അതിനകത്ത് വരികയും അവരുമായിട്ട് സംവാദം വലിയ രീതിയിലാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് വാട്സാപ്പ് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ പ്രവർത്തിച്ചെങ്കിലും പിന്നെ നമ്മുടെ സാഹിത്യ അക്കാദമി ഹാളിലൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒരു ചെറിയൊരു അങ്ങനെ വന്ന് വീണ്ടും ഈ ജൂലൈ 14 നമ്മുടെ എഴുത്തുകൂടത്തിൻ്റെ ജന്മദിനമാണ്. അന്ന് വലിയ തോതിൽ അതിൻ്റെ വലിയ പരിപാടിയും കാര്യങ്ങളാണ്. നമ്മൾ ഈ നാഷണൽ മലയാളം ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു പദ്ധതി, കാരണം DC ബുക്സിൻ്റെ ഒരു സാഹിത്യ ഫെസ്റ്റിവലും ഒക്കെ മാതൃഭൂമിയുടെ ബുക്സൊക്കെ കോഴിക്കോട്ടും തിരുവനന്തപുരമായിട്ട് നടക്കും. അപ്പോൾ തൃശ്ശൂർ കേന്ദ്രമാക്കി ഒരു വലിയൊരു പദ്ധതി ആലോചിച്ച് അന്നത്തെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു അടക്കം പങ്കെടുക്കാവുന്ന രീതിയിൽ നിന്നപ്പോഴാണ് ഈ കോവിഡ് വന്നത്. അപ്പോൾ അത് ഇപ്പം ഞാൻ എഴുത്തുകൂട്ടത്തിൻ്റെ കേന്ദ്ര സമിതിയുടെ പ്രസിഡൻ്റാണ്. കേന്ദ്ര സമിതി എന്നാണ് ഞങ്ങൾ പറയാറ്, കാരണം ഇതിപ്പം സംസ്ഥാന കമ്മിറ്റി ആണോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്നല്ല, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ട് കലാമന്ദിര കോർഡിനേറ്റർ എഡിറ്റർ വടയാർസനാണ്. എഴുത്തുകാരുടെ മാത്രമല്ല സർഗതന്ത്രായിട്ടുള്ള വായനക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അതെ, ഇടുക്കിയിലുണ്ട്. മോഹൻ ആണ് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ എഴുത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും വഴിയിൽ അങ്ങ് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ഔദ്യോഗിക ജോലി തിരക്കുകൾക്കെല്ലാം അപ്പുറത്ത് എഴുതാനുള്ള സമയം ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് ഈ നെടുങ്കണ്ടം നിൽക്കുന്ന നെടുങ്കണ്ടം വലിയ പഞ്ചായത്തായത് ഞാൻ വല്ലാതെ പരാധീനത. ഇപ്പോൾ തന്നെ ഒരു 4 കഥ അണ്ടർ പെയിൻറ്റിങ് അത് എഴുതി. ഇപ്പം കഴിഞ്ഞ ഓണപ്പതിപ്പിൻ്റെ കുറേ കഥകൾ ചോദിച്ചു, കലാമന്ദിരൊക്കെ ചോദിച്ചു. നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ രാവിലെ തൊട്ട് ഈ വൈവിധ്യമാർന്ന ജോലി കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന ടെൻഷനാണ്, ഓരോരോ കാര്യങ്ങളാണ് സാർ. അതുകൊണ്ട് അതൊരു പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞത്, ഓണപ്പതിപ്പ് സാധാരണ എഴുതിത്തുടങ്ങുന്ന കാലത്തൊക്കെ നമ്മളൊരു കഥ അയച്ചാൽ കിട്ടും, പ്രസിദ്ധീകരിക്കത്തുമില്ല. അത് പുറകെ നടന്ന് നമ്മൾ വിളിച്ചു വെച്ചാൽ ആ കിട്ടിയില്ല, അറിയത്തില്ല. ഇപ്പം നമുക്ക് വേറൊരു അംഗീകാരമുണ്ട്, ഇത് ഇങ്ങോട്ട് ചോദിക്കണം. ഓണപ്പതിപ്പ് ഈ എഴുത്തിൻ്റെ വഴിയിൽ ഇപ്പോൾ കഥയാണ്, 10-35 കഥകൾ എഴുതിയിട്ടുണ്ട്. പല കഥകളും വിഷ്വലൈസ് ചെയ്യപ്പെടാൻ പറ്റുന്നതാണ്. അതെ, ആ നടപടിക്രമങ്ങൾ എത്രത്തോളമായി വിഷ്വലൈസ് ചെയ്യുമ്പോൾ സ്ക്രീൻ പ്ലേയിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ ഈ പൊന്മുടി ഡാമുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണ മത്സ്യം തീർത്ഥാടനം.
അതിപ്പോ ഒന്ന് രണ്ട് പേര് വായിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഒന്ന് സ്ക്രീൻ എഴുതിത്തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ നെടുങ്കണ്ടത്തൊന്നും മാറാതെ വേറെ ചെറിയൊരു പഞ്ചായത്തിലോട്ട് മാറിയിട്ടെങ്ങാനും ടൈം, നെടുങ്കണ്ടത്താണ് 24 മണിക്കൂർ ഡ്യൂട്ടിയാ. അപ്പൊ അതുകൊണ്ട് ചെയ്തു തരാൻ എനിക്ക് മാത്രമല്ല തിരക്കഥ എഴുതാൻ പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ നിതീഷിന്റെ ഒരു പുസ്തകം, ഒരു സിനിമ വരും, ഇലകൊഴിഞ്ഞെങ്കാലം എന്നൊരു സിനിമ വരും നിതീഷ് ചെയ്ത്, അതിലും ചെറുകഥാകൃത്താണ്. അപ്പം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അതിലേക്ക് ഇപ്പൊ പോയില്ല എങ്കിലും. എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മുതിർന്ന എഴുത്തുകാരുമായിട്ടുള്ള ബന്ധം വല്ലാത്തൊരു പ്രചോദനമായിട്ട് മാറും. ഏതെല്ലാം എഴുത്തുകാരൻ അങ്ങേക്ക് പ്രചോദനം? ഇഷ്ടം പോലെ എഴുത്തുകാർ, കേരളത്തിലെ മിക്കവാറുള്ള എല്ലാ എഴുത്തുകാരുമായിട്ടും നല്ല ബന്ധമാണ്. അത് അപ്പം എം ഡി വാസൻ നേരെ പോലുള്ള വലിയ തലം എം 3 അവരുമായിട്ടില്ല, അത് താഴെയുള്ള ഇപ്പം VR സുധീഷ് ആയാലും BJ ജെയിംസ് ആയാലും രവിവർമ്മ തമ്പുരാനായാലും ബെന്യാമനാണെങ്കിലും മലയാളത്തിലെ മിക്കവാറുള്ള എല്ലാ എഴുത്തുകാരുമായിട്ടും നല്ല അടുപ്പം. വലിയ കാര്യമാണ്, എല്ലാവരും വിളിക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും. സുതീഷ് മാഷാനിയുടെ ഞാൻ ഇടുക്കിക്ക് വരുവാന്ന് പറഞ്ഞു, ഞാൻ പിന്നെ അദ്ദേഹം പിന്നെ വന്നില്ല. പിന്നെ BJ ജെയിംസ് അദ്ദേഹം, പിന്നെ നമ്മുടെ മോനസാറ് വേലാലപാട് കിട്ടിയ ISR. അപ്പോൾ അവരെല്ലാം എല്ലാവരുമായിട്ട് വിളിക്കും, എല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങളും. അവർ അത് നമുക്കൊരു വലിയൊരു ഒരു ഈ അത് എഴുത്തുകൂട്ടത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ മെച്ചമാണെന്ന് തോന്നുന്നു ഞാൻ ചിന്തിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നിരവധി എഴുത്തുകാരല്ലേ? ആ ഉദ്യോഗസ്ഥ തലത്തിലെ എഴുത്തുകാരിപ്പം മോഹൻകുമാർ സാർ ISR റിട്ടയർ ആയില്ലേ, അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അല്ലാതെ അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മുടെ KPM നിവാസൊക്കെ ഉണ്ട്, നമ്മുടെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് കോഴിക്കോട്, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാലും മലയാളത്തിലെ മിക്കവാറുള്ള എഴുത്തുകാരുമായിട്ടെല്ലാം നമുക്ക് നല്ല ബന്ധമാണ്. അത് ഞാനും അത് ഊഷ്മളമായി സൂക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം വരുന്നുമുണ്ട്, സംസാരിക്കുന്നുമുണ്ട്, സ്നേഹിക്കുന്നുമുണ്ട്. പിന്നെ അവർക്കും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇടുക്കി. അരുണല്ല, അരുൺകുമാറൊക്കെ ഞാൻ ഇല്ലാത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഇവിടെ താമസിക്കുമായിരുന്നു. അങ്ങനെ നല്ല ശ്രീകണ്ഠൻ കരുക്ക് നല്ല എഴുത്തുകാരുണ്ട്, എല്ലാവരുമായിട്ടും നമുക്ക് നല്ല ബന്ധം. ഷിന്നിലാൽ, അതായത് ഇപ്പം മജീദ് സെയ്ദ്, ഇപ്പോൾ പുതിയ ആളുകളെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. അവരെല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ രവിവർമ്മ തമ്പുരാൻ തന്നെയാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മുടിപ്പേച്ചത് നോവല് വലിയ രീതിയിൽ ഹിറ്റായിരിക്കുക. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്, വേറൊരു നോവലിൻ്റെ ഫാൻ അവിടെ ആയിരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലം തരാം, വന്നവരും വരാൻ പോകുന്നത് വലിയ അടുപ്പമാണ് എല്ലാവരുമായിട്ട്. അത് നമുക്കും സ്വാഭാവികമായി ഒരു പ്രചോദനം തന്നെ. അവർ ചോദിക്കും എന്താണ് കാര്യം ചോദിക്കും, അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലൊരു അനുഭവം തന്നെയാണ്. വീട്ടുവിശേഷങ്ങൾ? വീട്ടുവിശേഷം, വൈഫിന് ജോലി ഉണ്ട്, ഇഷ്ടംപോലെ ജോലി ഉണ്ട്, വീട്ടിലാണ്, ഹൗസ് വൈഫാണ്, ധാരാളം ജോലി ചെയ്തു. അല്ലെങ്കിൽ ജോലി ഉണ്ട്, ഇഷ്ടംപോലെ ജോലിയാണ്. എൻ്റെ മോള് ഇപ്പം MSc Physics ബോംബെയിലാണ്. വൈഫിന് ഒരു ജലജ എന്നാണ്. രണ്ടാമത്തെ ദിവസം വൈഫിനാണ് ഞാൻ സമർപ്പിച്ചത്, കാരണം വൈഫിൻ്റെ ഒരു വലിയ പിന്തുണയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ എൻ്റെ മോളും ഒരു കവിതയൊക്കെ എഴുതുന്നതാണ്, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുന്നതുള്ളൂ. കുറേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒത്തിരി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു അനഹ ഏജെന്നാണ്. മോനെ ഇപ്പോൾ 10ാം ക്ലാസ് ഇങ്ങനെ എഴുതിയിട്ടിങ്ങനെ CBSE റിസൾട്ട് വന്നില്ല. അവൻ ഇന്ന് എന്നോട് പറഞ്ഞു എനിക്കൊരു കഥ എഴുതണമെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. അത് അപ്പം വൈഫ് പറഞ്ഞു, ഇപ്പം തള്ളയും അല്ല തന്തയും മക്കളും എല്ലാം തന്നെ ഇങ്ങനെ ആണോന്ന് ചോദിച്ചു. എങ്കിലും മോനെ സാധാരണ വീടുകളിലുള്ളതെന്ന പിള്ളേരെ പോലെ ഈ മൊബൈലിൻ്റെയും മറ്റേ ഈ ഗെയിം കളിയും അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷെ അവനിന്ന് പറഞ്ഞു എനിക്കൊരു കഥ എഴുതണം വെച്ചാണ്. മോന്റെ പേര് അഭിനന്ദ് ഏജെന്നാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സർഗതനായ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തിന്റെ വഴിയിൽ വേറിട്ട കാഴ്ചപ്പാടുകളുള്ള ഒരാൾ, 35 കഥകൾ, 2 പുസ്തകങ്ങൾ, സന്യാസിയോട LC സ്വാമിമാർ എന്ന 2ാമത്തെ പുസ്തകത്തിനും അപ്പുറത്ത് അടുത്ത കുറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള കഥകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ കഥകളും ഒന്നിനൊന്ന് മെച്ചമാണ്. വായനക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ ആ കഥകൾക്കെല്ലാം ലഭിക്കുന്ന അംഗീകാരം ചെറുതല്ല. പ്രിയപ്പെട്ട ഇടപ്പോൺ അജികുമാറാണ് ഇത്രയും നേരം സാംസ്കാരികത്തിൽ പങ്കെടുത്തത്. അങ്ങ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ.